നമസ്തേ എവരി വൺ ഇന്നൊരു പുതിയ വിഷയമാണ് ഒരു പുതിയ കോഴ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് മൈൻഡ് മാജിക്ക് ഇതിനകത്ത് നമുക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൈൻഡിൻ്റെ ഒരു കഴിവ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെക്കൊണ്ട് മാജിക്ക് ചെയ്യിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നിങ്ങളുടെ അവെയർനെസ് സെൽഫ് അവെയർനെസ് അടുത്തടുത്ത ലെയറുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോയിട്ട് അങ്ങനെ ഹയസ്റ്റ് ലെവലിൽ നിർത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളുടെ ഹീലിങ് ദ പവർ ഓഫ് ഹീലിംഗ് ആൻഡ് മൈൻഡ്ഫുൾനെസ് നിങ്ങൾക്ക് വളരെ കൂടും അപ്പോൾ അത് മെഡിറ്റേഷൻ ടെക്നിക്കിലൂടെയാണ് നമ്മളവിടേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ പലപ്പോഴും നമുക്ക് പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മൈൻഡ് ഇങ്ങനെ മാറി മാറി ചാടി 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 പോകുന്നു എന്നുള്ളതാണ് മൈൻഡ് അങ്ങനെ എല്ലാവരുടെയും മൈൻഡ് അങ്ങനെ തന്നെയാണ് പക്ഷേ മൈൻഡ് ചാടാതിരിക്കാൻ ഒരിടത്ത് തന്നെ പിടിച്ചു നിർത്താനൊരു ടെക്നിക്കുണ്ട് ലോകത്തിലൊരു ശതമാനം ആൾക്കാരത് ഉപയോഗിക്കാറുള്ളൂ മറ്റൊന്നുമല്ല കൃത്യമായി ഷാർപ്പായി നമുക്ക് ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോൾ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ഗോളുമായിട്ട് ബന്ധപ്പെടുത്തുന്ന സ്ഥലത്ത് മാത്രം നിൽക്കും അവിടെ നമ്മുടെ അവയർനെസ്സും മുഴുവനും നമ്മൾ അവിടെ സെറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ പറഞ്ഞ ഫോക്കസിങ് ശരിയായി തോട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടേ വരുവുള്ളൂ പിന്നെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഹാർണസിങ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഫോർ മെൻറ്റൽ വെൽനെസ് അപ്പോൾ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് എത്രമാത്രം നമുക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിലൂടെ നമുക്ക് ഉണ്ടാകാവുന്ന മാറ്റം എപ്പോഴും നമ്മുടെ ബ്രെയിൻ നമുക്ക് ചേഞ്ച് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഗോളിലേക്ക് മാത്രം അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനുള്ള ബ്രെയിനെ നിങ്ങൾ അവിടെ ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ ആ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അവിടെ സംഭവിക്കുകയാണ് അപ്പോൾ അത് മാത്രം നിങ്ങൾ കാണുന്ന ആ ഒരവസ്ഥയിലേക്ക് പോകും നെക്സ്റ്റ് നമ്മൾ മൂന്നാമത്തെ ടോപ്പിക് ഇവിടെ എടുക്കുന്നത് കോണ്ടം കണക്ഷൻ ടെക്നിക്സ് എങ്ങനെയാണ് നമ്മൾ അപ്പം ആൽഫ ബ്രെയിൻ വേവിലൂടെ നമ്മൾ കടന്നുപോയിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ കോസ്മിക് കോൺഷ്യസിലേക്ക് നമുക്ക് എങ്ങനെയാണ് കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ള ടെക്നിക്കാണ് അപ്പോൾ നിങ്ങളുടെ അവെയർനെസ് ലെവല് ഇനോർമസ് ആയിട്ട് കൂടും മറ്റൊരു നാലാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹാർട്ട് മൈൻ കണക്ഷനാണ് അപ്പോൾ അതിൽ കൂടെ നമുക്ക് സ്ട്രെസ് കംപ്ലീറ്റ് മാനേജ് ചെയ്ത് സെൽഫ് റെഗുലേഷൻ പറ്റും ഈ അടുത്ത കാലത്ത് കാണിക്കുന്ന പഠനങ്ങൾ ബ്രെയിൻ അല്ല കൂടുതൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഹാർട്ടാണ് കണക്ട് ചെയ്യുന്നത് അതിന് സയൻറ്റിഫിക്സ് ആണ് അത് കിട്ടിയാലേ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ബ്രെയിൻ വേവ് എൻ്റർടൈൻമെൻറ്റ് ടെക്നോളജി ഫോർ ഫോക്കസ് ആൻഡ് റിലാക്സേഷൻ നമ്മുടെ ഫോക്കസ് വിട്ട് പോകാനേ പാടില്ല അതിനെങ്ങനെയാണ് നമുക്ക് ബ്രെയിൻ വേവ് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് മറ്റേ ആറാമത്തെ ഒരു ടോപ്പിക്കാണ് പ്ലസ്റ്റിഫോ ഇഫക്റ്റ് ആൻഡ് പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഹീലിംഗ് അപ്പോൾ നമുക്ക് ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്ലസിബോ ഇഫക്റ്റ് അറിയാം നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് വലിയൊരു പവറാണ് അത് വല്ലപ്പോഴും യൂസ് ചെയ്യുന്നതിന് പകരം എവറി മൊമെൻറ്റ് എവറി ഡേ ഈ പ്ലസിബോ നിങ്ങളിൽ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങളുടെ ഓരോ കോശങ്ങളും ആ കോശങ്ങളുടെ അവയർനെസ്സിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാക്കുക മറ്റൊന്നാണ് കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിനെ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും നമുക്ക് പറ്റുന്ന വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരുപാട് വാല്യൂസ് ഉണ്ട് ആദർശങ്ങളുണ്ട് അതിനെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് ഗ്രീഡ് ഉണ്ട് അപ്പം ഇത് രണ്ടും നമ്മൾ നടക്കുന്ന പിടിവലിയിൽ നമ്മൾ സ്ട്രെസ്ഡായി പോകും അപ്പം എന്തായാലും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഫൈനലി വിജയിക്കണം അപ്പോൾ അതുകൊണ്ട് എന്തുവാണ് റെഗുലറായിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്ത് ഈ അവെയർനെസ്സിൽ തന്നെ നമ്മൾ നമ്മളങ്ങ് പോകും അടുത്തത് ഈ അഫർമേഷൻസ് എങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് കൂടുതൽ നമ്മൾ അപ്പോൾ അവിടെ മൈൻഡ് ബോഡി പ്രാക്ടീസസ് ഫോർ മെൻ്റൽ ഹൈജീൻ ആൻഡ് ഓപ്റ്റിമിസം എങ്ങനെയാണ് നമുക്ക് ഓപ്റ്റിമിസ്റ്റിക് ആകാനായിട്ട് അതും ഈ ഹൈജീൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് ഒരുപാട് പൊള്യൂഷൻസ് നമുക്ക് അഡ്വേസ് ആയിട്ടുള്ള ഇൻഫർമേഷനും ഇമേജും പിക്ചേഴ്സും വികാരങ്ങളും കയറി കിടപ്പുണ്ടായിരിക്കും അതിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് എങ്ങനെയാണ് ഓപ്റ്റിമിസം പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ മെന്റൽ വെൽബീങ് അപ്പം ഈ ഗ്രാറ്റിറ്റ്യൂഡ് വരുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ അവയർനെസ്സിൽ നമ്മൾ നിൽക്കുന്ന ഒരു രീതിയിൽ മൈൻഡ് ഫുൾനെസ് സെറ്റ് ചെയ്യുകയാണ് അതേപോലെ തന്നെ നമ്മൾ ഈ മൈൻഡ് ഫുൾനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം വൺ ഡേ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്യൂച്ചർ കാണുന്നില്ല പാസ്റ്റ് കാണുന്നില്ല ഈ നിമിഷത്തിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നത് കാണുന്നത് ടച്ച് സ്മെല് എല്ലാം എല്ലാം നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന രീതിയിലാണ് മൈൻഡ് ഫുൾനെസ്സിലേക്ക് കൊണ്ടുവരികയാണ് അതെല്ലാം നിങ്ങളുടെ ഗോളുമായിട്ട് ആയിട്ട് കണക്റ്റ് ചെയ്ത് വയ്ക്കുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്തെടുക്കുകയാണ് അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഇത് സബ് കോൺഷ്യസ് മൈൻഡ് ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള കാര്യത്തിൽ സബ് കോൺഷ്യസ് മൈൻഡ് എത്രമാത്രം നമുക്ക് ഇൻഫ്ലുവൻസ് ചെലുത്താനായിട്ട് പറ്റും അതെങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് എവറി ഡേ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക മറ്റൊന്നാണ് നമുക്ക് ഓവർകമ്മിങ് ലിമിറ്റിംഗ് ബിലീഫ്സ് ആൻഡ് നെഗറ്റീവ് പാറ്റേൺസ് ഈ നെഗറ്റീവ് പാറ്റേൺസിൻ്റെ തോട്ട് നമുക്ക് നേരത്തെ ആ പാറ്റേൺ കിടപ്പുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടെങ്കിൽ അതും റിമൂവ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അൺലിമിറ്റഡ് ഇത് നമ്മൾ കൊടുത്ത് ആ ഒരു ഫീലിംഗ് നമ്മൾ നടത്തണം അവയർനെസ് ചേഞ്ച് ചെയ്യണം ഷിഫ്റ്റിംഗ് ദ അവെയർനെസ് അപ്പോൾ അതുപോലെ തന്നെ ഡെവലപ്പിംഗ് വിൽ പയർ വിൽ പവറും അതുപോലെ തന്നെ നമുക്ക് വെർച്വസ് ഫോർ സക്സസ് അപ്പോൾ ആ ഭയങ്കര ഇനോർമസ് വിൽപവറിലേക്ക് നമ്മൾ ആ പ്രോഗ്രാം ചെയ്യണം മാനേജിങ് സ്ട്രെസ് ആൻഡ് എസ്പെക്റ്റിംഗ് ഫോർ മൈൻഡ് ഫുൾ ലീവിങ് നമുക്ക് വളരെ ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള മൈൻഡ്ഫുൾ ലീവിങ്ങിലേക്ക് നമുക്ക് എങ്ങനെ പോകാനായിട്ട് പറ്റും മറ്റൊരു കാര്യം നമുക്ക് സിക്സ്റ്റീൻത്ത് ടോപ്പിക്കിനകത്ത് ഇമോഷണൽ ഇൻ്റലിജൻറ്റ് ആൻഡ് പോസിറ്റീവ് തോട്ട് റീ റൈറ്റിങ് അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസൊക്കെ അറിയാമല്ലോ ഞാൻ എപ്പോഴാണ് ഡൗൺ ആകുന്നത് ഞാൻ എപ്പോൾ അപ്പ് എന്ന് എനിക്ക് തന്നെ ബോധമുണ്ട് മറ്റുള്ളവരെ കുറിച്ച് എനിക്കറിയാം അപ്പോൾ ഞാൻ ഇത് ഡൗൺ ആക്കേണ്ട കാര്യമില്ല എപ്പോഴും അപ്പിൽ തന്നെ നിർത്താം അഥവാ ബുദ്ധിമുട്ടുണ്ടായാൽ തന്നെ എനിക്ക് റിസീലൻസ് എടുത്ത് പുറത്ത് പുറത്തേക്ക് വരാം ഇനി എക്സ്പ്ലോറിങ് ദ ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് ഹോളോഗ്രാഫിക് യൂണിവേഴ്സ് അവിടെ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇപ്പോൾ എനിക്ക് ഒരു പട്ടികുലർ വീട് വേണം വലിയൊരു ഒരു ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ ജോലി ഒരു പർട്ടിക്കുലർ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കണം ഞാൻ അതുകൊണ്ട് എൻ്റെ മൈൻഡിനെ ഫ്രെയിം ചെയ്ത് തോട്ട് അതനുസരിച്ച് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതു മാത്രമേ കാണുന്നുള്ളൂ എൻ്റെ ഫോക്കസിൽ എല്ലാം അതുമായിട്ടാണ് തോട്ട് മാറിയ ജീവിതം മാറും കാനഡി ജീവിക്കുന്നതായിട്ട് ഞാൻ കണ്ടു കഴിയുമ്പോൾ അതിനുള്ള തോട്ട് വന്നു കഴിയുമ്പോൾ ആക്ഷൻസ് വരും ആക്ഷൻസ് വരുമാന ചേഞ്ചസ് വരും നമുക്ക് അപ്പം ബേസിക്കായിട്ട് നമ്മൾ തോട്ട് മാറുന്നതാണ് ലോ ഓഫ് അട്രാക്ഷനത്തെ സംഭവിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അത് പ്രോപ്പർലി ഇംപ്ലിമെൻറ്റ് ചെയ്യുക മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റർ ആക്കാനുള്ള ടെക്നിക്സ് അടുത്തത് ടെക്നിക്സ് ഫോർ കണക്റ്റിംഗ് വിത്ത് ഹയർ സെൽഫ് ആൻഡ് ആബൻഡൻസ് നമുക്ക് യൂണിവേഴ്സൽ കോൺഷ്യസ്സുമായിട്ട് നമുക്ക് എങ്ങനെ കണക്റ്റ് ചെയ്യാം അതിലൂടെ നമുക്ക് ഇൻഫിനിറ്റ് അബണ്ടൻസിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും നെക്സ്റ്റ് നയൻറ്റീൻത്ത് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എംബ്രൈസിങ് ചാലഞ്ചസ് ഫോർ സെൽഫ് ഡിസ്കവറി ഈ വൺ ഡേ മതി വൺ ഡേ എന്ന് പറഞ്ഞാൽ നാല് ദിവസം മൂന്ന് ദിവസം ചെയ്യേണ്ട കാര്യം ഞാൻ കംപ്രസ് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് നിൽക്കുക അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാൻ പറ്റും സോ എംബ്രൈസിങ് ചാലഞ്ചസ് ഫോർ സെൽഫ് ഡിസ്കവറി നെക്സ്റ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് സബ് കോൺഷ്യസ് കൺട്രോൾ സാധാരണ ഇതല്ല ഒരു നമ്മൾ കാണാതെ പഠിക്കേണ്ട കുറെ ഐറ്റംസ് ഇങ്ങനെ തന്നിട്ട് അത് ചെയ്യാൻ പറയുക ഇവിടെ നമ്മൾ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുത്തിട്ട് അകത്തുനിന്ന് നമ്മളുടെ പേഴ്സണാലിറ്റിയിലുള്ള മാറ്റം വരുവാണ് പേഴ്സണാലിറ്റി ആക്സിഡൻറ്റലായിട്ട് മാറൂല നമ്മൾ വളരെ ഇതായിട്ട് എടുത്ത് ചെയ്താലേ പറ്റുള്ളൂ അടുത്തത് നമുക്ക് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആൻഡ് പേഴ്സണൽ ആൻഡ് ഫൈനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റിനെ വലിയ രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനേ പറ്റുന്നത് അടുത്ത റോൾ ഓഫ് അവയർനെസ് ഇൻ പേഴ്സണൽ എംപവർമെൻറ്റ് അവെയർനെസ്സിന്റെ ലെവല് വീണ്ടും 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 ഇൻഫിനിറ്റ് ലെവലിലേക്ക് കൂട്ടാൻ പറ്റുക സെൽഫ് ലവ് ആൻഡ് ബ്രേക്കിംഗ് ഫ്രീ ഫ്രം എക്സ്പെക്റ്റേഷൻസ് അപ്പോൾ സെൽഫ് ലവ് എങ്ങനെയാണ് ഈ ആയിട്ട് കൂട്ടാൻ പറ്റുന്നത് നമ്മൾ എങ്ങനെയാണ് മെൻ്റലി ഫ്രീ ആകാൻ പറ്റുന്നത് സ്ട്രാറ്റജീസ് ഫോർ ഡിസ്റ്റോർട്ടഡ് തിങ്കിങ് പാറ്റേൺസ് നമ്മൾ അങ്ങനെയുള്ള നമ്മളെ വഴിതിരിച്ചു കൊണ്ടുപോകാൻ ചാൻസ് ഉള്ള വഴിതെറ്റിക്കാൻ ചാൻസ് ഉള്ള സോർട്ട് ഓഫ് തോട്ട്സ് നമ്മൾ എൻ്റർടൈൻ ചെയ്യാതെ അതിനൊരു സ്ട്രാറ്റജി തന്നെ വെക്കുന്നതാണ് അതുപോലെ തന്നെ ഹാപ്പിനെസ് ത്രൂ തോട്ട് കൺട്രോൾ നമുക്ക് വേണ്ട തോട്ട് മാത്രമേ മനസ്സിൽ വരാം അപ്പോൾ വേണ്ട തോട്ടിലുള്ള ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നുള്ളൂ അതിനു നമ്മൾ എങ്ങനെയാണ് തോട്ട് കൺട്രോളിൽ നമ്മൾ ആർ ഇ ബി റ്റി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇനി അതേപോലെ തന്നെ നമുക്ക് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അബൻഡൻസ് അതായത് നമുക്ക് ഈ വെൽത്തെന്ന് പറയുന്നത് ഒരു വാഹനം പോലെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടുള്ളത് അൾട്ടിമേറ്റ് പർപ്പസസ് ഈ സ്പിരിച്വാലിറ്റി ആയിരിക്കണം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ വെൽത്ത് ഉപയോഗിച്ച് അൾട്ടിമേറ്റ് സ്പിരിച്വാലിറ്റിയിലേക്ക് ആൻഡ് ഹൗ യു ക്യാൻ ബി ഹാപ്പി വിത്ത് വെൽത്ത് അതോടൊപ്പം തന്നെ ഹൗ ക്യാൻ മേക്ക് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഹാപ്പി വിത്ത് യുവർ വെൽത്ത് അപ്പോൾ അതിന് നമുക്ക് അതിനുള്ളൊരു വഴിയാണ് ഇനി കൾട്ടിവേറ്റിംഗ് എ ബില്ല്യർ മൈൻഡ് സെറ്റ് ഫോർ പ്രോസ്പെരിറ്റി അത് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഓരോ കോശങ്ങളിലും നമ്മൾ ബില്യണയർ മൈൻഡ് സെറ്റ് എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും ട്വൻറ്റി എയ്ത്ത് ടോപ്പിക് കൺട്രോളിങ് ട്രോമ ആൻഡ് ബിൽഡിങ് റിസീലിയൻസ് നമുക്ക് ഇടയ്ക്കൊക്കെ ട്രോമ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനും ഇനി വന്നാൽ അത് നേരിടാനും അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള കഴിവ് ആർജിക്കാമോ ട്വൻ്റി നയൻത് പ്രോഗ്രാം മാനിഫെസ്റ്റേഷൻ ഫോർ സബ് കോൺഷ്യസ് അലൈൻമെൻറ്റ് അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വിചാരിക്കുന്നു അവിടേക്ക് മൈൻഡ് തോട്ട് അതിലേക്ക് മാത്രം ആ ഫോക്കസിൽ മാത്രം വേറെ ഒരു തോട്ടും വരാതെ അതിൽ മാത്രം നിന്ന് നമ്മൾ ജോയിസ് ആയിട്ട് മൈൻഡ് ഫുൾനെസ് ആയിട്ട് നിന്ന് അതിൽ അലൈൻ ചെയ്ത റിസൾട്ട് വളരെ പെട്ടെന്നാക്കുകയും അതിൽ നമ്മൾ ഹാപ്പിയായിട്ട് മുന്നോട്ടുള്ള പോകാനുള്ളത് മൈൻഡ് ഫുൾനസ് പ്രാക്ടീസ് ഫോർ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ സ്ട്രെങ്ത് അപ്പോൾ എപ്പോഴും നമ്മൾ മൈൻഡ് ഫുൾനസ്സിനകത്ത് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ സ്ട്രെങ്തിൽ മാക്സിമൈസ് ചെയ്ത് നിൽക്കുന്ന ആണ് തേർട്ടീത്ത് പ്രോഗ്രാം തേർട്ടീത്ത് ടോപ്പിക്ക് അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഞാൻ പറഞ്ഞു മൂന്നാല് ദിവസം വരേണ്ടത് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ തീർക്കുകയാണ് ടൈം കുറവുകൊണ്ടാണ് അപ്പോൾ ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട് നിങ്ങൾക്ക് അവസാനം കിട്ടുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെറിക്കുകയെന്നാണോ ഇപ്പോൾ ഡൽഹിയിൽ വരും മുംബൈയിൽ വരും യു കെയിൽ വരും യു എസ് ൽ വരും ജി സി സിയിൽ വരും അപ്പോൾ അവിടെയുള്ള ആൾക്കാരെ നമ്മൾ ഒന്നിച്ചു കൂട്ടി ഒരു ദിവസം നമ്മൾ ഓൺലൈനിൽ കൊടുത്ത് അവരെ എല്ലാം മെൻ്റലി ഒന്ന് പ്രിപ്പയറാക്കിയതിനു ശേഷം അവർക്കും കൂടെ സ്യൂട്ടബിളായിട്ടുള്ളൊരു ഡേറ്റ് ആയിരിക്കും അങ്ങോട്ട് വരുന്നത് പുതിയ രീതിയിലേക്ക് നമ്മൾ മാറിയേക്കുവാണ് അപ്പോൾ ജസ്റ്റ് ഇതിലേക്ക് ഒരു വാട്സപ്പ് ഡ്രോപ്പ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് മെസ്സേജ് കിട്ടും അപ്പോൾ കയറിയാൽ മതി ജസ്റ്റ് എവറിഥിങ് ഐ വിൽ യു ഇംഗ്ലീഷിലും പ്രോഗ്രാം ഉണ്ടായിരിക്കും മലയാളത്തിലും പ്രോഗ്രാം ഉണ്ടാവും ചില സ്ഥലത്ത് ആൾക്കാർക്ക് പ്രോഗ്രാം വളരെ അത്യാവശ്യമായതുകൊണ്ട് അവർ തന്നെ ചിലപ്പോൾ ഓർഗനൈസിങ് ഏറ്റെടുക്കും പിന്നെ ഒരുപാട് സ്ഥലത്ത് യൂറോപ്യൻ യൂണിയനിൽ ഒരുപാട് സ്ഥലത്ത് നേരത്തെ അവർ ചോദിച്ചത് കിടക്കുകയാണ് അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡേയിൽ തീരുന്നതാണ് ഓൾ ഇൻ വൺ അപ്പം ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ഈ നമ്പറിൽ മാത്രം കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പം എൻ്റെ വരവോടു കൂടി നമുക്ക് ജീവിതത്തിലൊരു വലിയ ഷിഫ്റ്റ് ഷിഫ്റ്റ് ഇൻ യുവർ അവെയർനെസ് നമുക്ക് വരുതാനായിട്ട് കഴിയും മൈൻഡിൻ്റെ പവർ നമുക്ക് ഇനോർനസ് ആയിട്ടുണ്ടാക്കി മൈൻഡും കൊണ്ടൊരു മാജിക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഓൾ ദി ബെസ്റ്റ്